ശബരിമല അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസികളെയും നിരന്തരം ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനങ്ങൾ ആ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോൾ കടുത്ത പ്രതിഷേധം ഉയരുമ്പോൾ കടുത്ത പ്രക്ഷോഭം ഉയരും എന്ന മുന്നറിയിപ്പും അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നതോടുകൂടി പിണറായി വിജയൻ സർക്കാരിലെ ഒരു മന്ത്രി തന്റെ നിലപാട് തന്റെ വകുപ്പിന്റെ നിലപാട് നേരെ മാറ്റിമറിച്ചിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ വരുന്നത് അത് ആ രീതി നിലപാട് മാറ്റിമറിക്കുമ്പോൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഉച്ചത്തിൽ കാനന തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എത്രമാത്രം ഉച്ചത്തിൽ പറയാമോ അത്രയും ഉച്ചത്തിൽ തന്നെ ശരണമന്ത്രം വിളിക്കാനുള്ള അവകാശം ആ ശരണമന്ത്രം വിളിക്കാനുള്ള അവരുടെ സ്വാഭാവികമായ അവരുടെ അവരുടെ രീതി അതവർക്ക് നടപ്പാക്കാൻ കഴിയും എന്നുള്ള രീതിയിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് കാരണമാകുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ദേവസ്വം ഭൂമിയെ സംബന്ധിച്ചും വനഭൂമിയെ സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു വനം വകുപ്പ് മന്ത്രി കെ രാജു ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എം എ പത്മകുമാറും ഉണ്ടായിരുന്നു അപ്പോൾ ഈ തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വനം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ളവർ ഉള്ള ഈ യോഗത്തിലാണ് ശബരി ശരണം വിളിയുടെ രീതി അല്ലെങ്കിൽ ശരണം വിളി ശബ്ദമലിനീകരണം ഉണ്ടാക്കുമെന്ന പിണറായി വിജയൻ സർക്കാരിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ വനം വകുപ്പിന്റെ റിപ്പോർട്ട് പരാമർശവിധേയമായത് അതിശക്തമായ വിമർശനം ഈ യോഗത്തിൽ സർക്കാരിനെതിരായിട്ട് ഉണ്ടായി അതോടൊപ്പം പൊതുജന സമക്ഷം നിലനിൽക്കുന്ന പ്രതിഷേധവും അവർ രൂപം കൊടുക്കാൻ പോകുന്ന പ്രക്ഷോഭത്തെയും കുറിച്ച് മുന്നറിയിപ്പുണ്ടായി ആ സമയം വനം മന്ത്രി തൻ്റെ വകുപ്പിന്റെ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ നിലപാടിനെ നേരെ ഘടകവിരുദ്ധമായി നേരെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് മലക്കം മറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് വനം വകുപ്പിന്റെ നിലപാട് അല്ല വനം വകുപ്പ് അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടേ ഇല്ല സഭ ശരണം വിളിക്കുന്നത് ശരണം വിളിയുമായി ബന്ധപ്പെട്ട് ശരണം വിളിക്കുന്നത് ശബ്ദ മലിനീകരണം ഉണ്ടാക്കും അല്ലെങ്കിൽ ശരണമന്ത്രം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും എന്നൊരു റിപ്പോർട്ട് വനം വകുപ്പിൻ്റെതായി പുറത്തു വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഈ റിപ്പോർട്ട് എവിടെ നിന്നാണ് പൊട്ടിമുളച്ചത് ആരാണ് ഈ റിപ്പോർട്ട് ഉണ്ട് എന്ന രീതിയിൽ അത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത് ഇത് കള്ളമാണോ വനം മന്ത്രിയെ നിർത്തി നിർത്തിപ്പൊരിക്കുന്ന തരത്തിൽ തന്നെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി അതിന് വനമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി പെരിയാർ ടൈഗർ റിസർവോയറിലെ ഇക്കോ ടൂറിസം സംബന്ധിച്ചൊരു പഠനം നടത്തിയെന്നും ആ പഠനത്തിന് അനുബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പരാമർശം എന്നുമുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി പെരിയാർ ടൈഗർ റിസർവോയറിലെ ഇക്കോ ടൂറിസം സംബന്ധിച്ച് ഒരു പഠനം നടത്തുന്നു ഒരു പ്രബന്ധം തയ്യാറാക്കുന്നു അങ്ങനെ റിസർച്ച് ഫെല്ലോസ് തയ്യാറാക്കുന്ന പ്രബന്ധം അടിസ്ഥാനമാക്കാനാണോ ഒരു സർക്കാർ ഇരിക്കുന്നത് അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനാണോ ഒരു സർക്കാർ ഉള്ളത് ലക്ഷക്കണക്കിന് പ്രബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ശബരിമലയുടെ ശബരിമലയുടെ കാന്തിക ശക്തി എത്രമാത്രമാണ് അത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്ന പോസിറ്റീവ് വൈബ്രേഷൻ എത്ര മാത്രമാണ് ഇതിനെക്കുറിച്ചും പ്രബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് പ്രബന്ധങ്ങളുണ്ട് ശരണമന്ത്രത്തിന്റെ ശക്തിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ട് ശരണം ശരണമന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്ന് തുടങ്ങുന്ന ശബരീ ശബരീശ്വരനെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ ശരണം വിളിയുടെ മന്ത്ര ശരണം വിളിയുടെ മന്ത്രം ആ ശബരീശ മന്ത്രം അതിന്റെ ശക്തി എന്താണ് എന്ന് പഠനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ പഠനങ്ങളൊന്നും ഈ വനം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എങ്കിൽ ഒരു ഗോപാലകൃഷ്ണൻ ഡോക്ടർ ഗോപാലകൃഷ്ണനുണ്ട് ആ ഡോക്ടർ ഗോപാലകൃഷ്ണനുമായി ഒന്ന് സംസാരിക്കുക ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ മന്ത്രങ്ങളിലൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മന്ത്രങ്ങളുടെ ശക്തി എന്താണ് അത് ഒരു വ്യക്തിക്ക് നൽകുന്ന ഊർജം എന്താണ് ആ ഊർജം ആ വ്യക്തിയിൽ അടങ്ങി നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മന്ത്രങ്ങൾ ഒരു വ്യക്തിയുടെ ഓറയെ ഏതു തരത്തിൽ സൃഷ്ടിക്കും ഓരോ വ്യക്തിക്കും പോസിറ്റീവ് ഓറയും നെഗറ്റീവ് ഓറയും ഉണ്ട് നെഗറ്റീവ് ഓറയിൽ നിന്ന് പോസിറ്റീവ് ഓറയിലേക്ക് മാറാൻ ഈ മന്ത്രങ്ങൾ എത്രമാത്രമാണ് ാണ് സഹായിക്കുന്നത് എന്തിനാണ് വർഷത്തിൽ ഒരു ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുത്ത് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകുന്നത് ആ ബാക്കി ദിവസങ്ങളിലെല്ലാം സമൂഹത്തിലെ ഇടപെടൽ വഴി ഉണ്ടാകുന്ന നെഗറ്റീവ് ഓറ ആ നെഗറ്റീവ് ഓറയെ വിമുലീകരിക്കുകയാണ് അതിനെ പോസിറ്റീവ് ആക്കുകയാണ് ദിവസത്തെ വ്രതം ആ ദിവസവും മുഴക്കുന്ന ഈ ശരണം വിളി അതിനെ തുടർന്ന് ശബരീശ്വ ദർശനത്തിന് ശേഷം അവരുടെ ഓറയിൽ ഉണ്ടാകുന്ന മാറ്റം ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പ്രബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എന്താണ് പിണറായി വിജയൻ സർക്കാരിന് ഈ വനം മന്ത്രിക്ക് ഇത്തരം പ്രബന്ധങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനുണ്ട് ആ ഗോപാലകൃഷ്ണനെ വിളിച്ച് ഒന്ന് അഭിപ്രായം ചോദിക്കുക അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു പ്രബന്ധമാണ് കേരളത്തിന്റെ വനം വകുപ്പിന്റെതായി പുറത്തു വരുന്നത് ഇക്കോ ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളതെന്നാണ് മന്ത്രി പറയുന്നത് ഇതൊക്കെയാണ് സർക്കാരിന്റെ ഔദ്യോഗിക രേഖ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ആ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ മന്ത്രി നിലപാട് മാറ്റിയിരിക്കുകയാണ് നേരെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലൊരു റിപ്പോർട്ടേ ഇല്ല എന്നും ആ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്നും വനംവകുപ്പ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടില്ല എന്നും അത് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമാകില്ല എന്നും മന്ത്രി ഈ യോഗത്തിൽ പറയുമ്പോൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഇനി ഉച്ചത്തിൽ ശരണം വിളിക്കാം ഉച്ചത്തിൽ ഉച്ചത്തിൽ ശരണം വിളിക്കാം ഉച്ചത്തിൽ ഉച്ചത്തിൽ ശരണമന്ത്രം മുഴക്കാം ആ ശരണമന്ത്രം അവർക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഏറ്റവും ഊർജ്ജദായകമായ ജീവിത അവസ്ഥ ആ അവസ്ഥയിൽ അവർക്ക് ധൈര്യസമേതം മുന്നോട്ടു പോകാം ഒത്തൊരുമിച്ച് നിന്ന് തിന്മകൾക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോൾ ഏത് മന്ത്രിയും മലക്കം മറിയും ഏത് സർക്കാരും മലക്കം മറിയും ആ മലക്കം മറിയൽ അയ്യപ്പ വിശ്വാസികളുടെ വിജയമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ